നമസ്കാരം പൊതുജനങ്ങൾ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട കാര്യങ്ങളാണ് സംസ്ഥാനത്താകെ പകർച്ചപ്പനി പടരുന്നു സംസ്ഥാനത്ത് പ്രതിദിനം പനി ബാധിക്കുന്നവരുടെ എണ്ണം ഇതിനോടകം പതിമൂവായിരം കടന്നിരിക്കുകയാണ് പകർച്ചപ്പനിക്കൊപ്പം ഡെങ്കിപ്പനിയും എലിപ്പനിയും പടരുന്നുണ്ട് നൂറ്റിപ്പത്ത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനോടകം ഇതിൽ നാൽപ്പത്തി മൂന്ന് കേസുകളും എറണാകുളം ജില്ലയിലാണ് ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് ഡെങ്കിപ്പനി ലക്ഷണം പ്രകടിപ്പിക്കുന്നത് എട്ട് പേർക്ക് എലിപ്പനിയും മൂന്ന് പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു ആറ് മാസത്തിനിടെ എലിപ്പനി ബാധിച്ച മരിച്ചവരുടെ എണ്ണം അറുപത്തി എട്ടായി ഉയർന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച രണ്ട് പേർ മരിച്ചു പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ മാത്രം രണ്ടായിരത്തി പേർക്കാണ് പനി ബാധിച്ചത് പനി ബാധിച്ച ഇതുവരെ മരിച്ചവരിൽ അൻപതിന് താഴെയുള്ളവരും കുട്ടികളും ഉള്ളതാണ് ആശങ്കയായി കാണുന്നത് ഡെങ്കിപ്പനി കേസുകളും മലപ്പുറത്ത് വർധിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നിരട്ടിയോളമാണ് നിലവിലെ കേസുകൾ കൂടുതൽ കേസുകളും മലയോര മേഖലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയോര മേഖലയായ വണ്ടൂർ മേലാറ്റൂർ എന്നീ ഹെൽത്ത് ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിൽ എഴുപത്തിയെട്ട് കേസുകളും മേലാറ്റൂർ ഹെൽത്ത് ബ്ലോക്കിൽ അൻപത്തിനാല് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുഴിമണ്ണ പഞ്ചായത്തിലും പോരൂർ പഞ്ചായത്തിലുമാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനിയെ തുടർന്ന് മലപ്പുറത്ത് മരണം സംഭവിച്ചത് കൊതുക് പെരുകുന്നത് തടയാൻ പൊതുജനങ്ങൾ കൂടി സഹകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മലപ്പുറത്തെ പ്രധാന ആശുപത്രികളിൽ എല്ലാം ഡെങ്കി വാർഡും ആരംഭിച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്ത് പനി ബാധിച്ച് മരിച്ച പതിമൂന്ന് കാറിൻ്റെ സാമ്പിളുകൾ ആലപ്പുഴ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ കരുവാരക്കുണ്ട് കാളികാവ് ചോക്കാട് എന്നീ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് ഈ മാസം ഇതുവരെ ഇരുപതിനായിരത്തോളം പേർക്ക് വൈറൽ പനി ബാധിച്ചു മറ്റിടങ്ങളിൽ ചികിത്സ തേടിയവരുടെ കണക്കുകൾ ഇതിലും കൂടുതൽ വരും അതേസമയം സർക്കാർ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ലെന്ന ഇതിനോടകം പരാതിയും ഉയർന്നിട്ടുണ്ട് എലി എലിനശീകരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളൊന്നും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നാണ് അവിടെ നിന്നുള്ളവരുടെ പരാതി മാലിന്യക്കൂനകൾ നീക്കുന്നതും അടയ്ക്കുന്നതൊന്നും പരിഗണിച്ചിട്ടേയില്ലെന്നും ഇവർ പരാതിപ്പെടുന്നുണ്ട് പകർച്ചപ്പനി വ്യാപിക്കുന്നത് തടയാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മഴക്കാല പകർച്ചവ്യാധികൾ നേരിടാൻ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ വിതരണത്തിന് ഇരുന്നൂറ് കോടി രൂപയുടെ മരുന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സംഭരിച്ചിട്ടുണ്ട് എന്തായാലും ജനങ്ങളും അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത് മഴക്കാലമായതിനാലും സ്കൂൾ തുറന്ന സാഹചര്യമായതുകൊണ്ടും അസുഖങ്ങൾ വേഗം പടരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വീടും ചുറ്റുപാടും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം വെള്ളം തളം കെട്ടി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക വീട്ടു പരിസരത്ത് പുല്ലും ചെടികളും ഉണ്ടെങ്കിൽ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക മണ്ണിലും വെള്ളത്തിലും ഇറങ്ങുന്നവർ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർ കളിക്കുന്നവർ തൊഴിലുറപ്പ് ജോലിക്കാർ തുടങ്ങിയവർ എലിപ്പനി ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായുണ്ട് രോഗം ബാധിച്ചാൽ ശ്രദ്ധിക്കാതിരുന്നാൽ എലിപ്പനി ഗുരുതരമാകും ഹൈറിസ്ക് ജോലി ചെയ്യുന്നവർ ഗ്ലൗസും കാലുറയും ഉപയോഗിക്കണം മണ്ണിലും വെള്ളത്തിലും ഇറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്കിളിൻ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ടതാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഡോക്സി സൈക്കിളിൻ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കണം ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത് കിണർ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ മലിനജലം കലരാതെ സംരക്ഷിക്കുകയും ക്ലോറിനേഷൻ കൃത്യമായി ചെയ്യുകയും വേണം എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചാൽ നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യം സംരക്ഷിക്കാം